അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നില്ലേ ഞാൻ ബിഗ് ബോസ് ഷോയില് പങ്കെടുക്കാൻ. ഞാനിപ്പോ അവിടെയാണ് നിൽക്കുന്നമ്മേ. ഒരു ഫോട്ടോയിൽ പോലും ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും മാതൃദിനത്തോടനുബന്ധിച്ചുള്ള വീക്കെൻഡ് സെഗ്മെന്റിൽ സാഗറും ജുനൈസും അമ്മമാർക്ക് വേണ്ടി തയ്യാറാക്കിയ കത്ത് വായിച്ചത് കേട്ട് ഉള്ളുപിടഞ്ഞ പ്രേക്ഷകർ. 14 പേരും കത്തുകൾ വായിച്ചതിൽ കണ്ടുനിന്ന പ്രേക്ഷകരുടെ അടക്കം കണ്ണുകൾ നിറഞ്ഞത് സാഗർ സൂര്യയും ജുനൈസും അവരുടെ മരിച്ചുപോയ അമ്മമാർക്കെഴുതിയ കത്തുകൾ വായിച്ചപ്പോഴാണ്. സാഗറിന്റെ അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു സാഗർ ബിഗ് ബോസിൽ വരിക എന്നത്. അച്ഛനമ്മമാർക്ക് പ്രായം ഏറിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ 5-6 മാസം കൂടുമ്പോൾ മാതാപിതാക്കൾക്ക് ബോഡി ചെക്കപ്പ് ചെയ്യിക്കണമെന്നും അവരുടെ ഉള്ളിൽ അസുഖങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് പലരും അറിയാതെ പോകുന്നുവെന്നും സാഗർ പറഞ്ഞു. ഇത്രയും പറഞ്ഞതിനു പിന്നാലെ എൻ അമ്മേ ഒന്നു കാണാൻ എന്ന ഗാനം സാഗർ പാടാൻ ശ്രമിച്ചെങ്കിലും ഇടയ്ക്ക് തൊണ്ടയിടറി വേദന ഉള്ളിലൊതുക്കി സാഗർ വീണ്ടും പാടി. അതിനുശേഷം അമ്മയ്ക്കെഴുതിയ കത്ത് വായിച്ചു. ഞങ്ങളില്ലാതെ എവിടെയായിരുന്നാലും അമ്മയ്ക്ക് ഒറ്റയ്ക്കിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അമ്മ ഞങ്ങളെ വിട്ടുപോയിട്ട് 3 വർഷമാകാറായി. അതിപ്പോഴും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എൻ്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് അമ്മ മാത്രമാണ്. അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രം. അമ്മയുടെ സാരിയോടൊപ്പമാണ് അച്ഛൻ ഇപ്പോഴും ഉറങ്ങുന്നത്. എത്ര ജന്മമെടുത്താലും അച്ഛൻ്റെ കൂടെയുള്ള ജീവിതം മതിയെന്ന് അമ്മ പറയാറില്ലേ, അങ്ങനെ തന്നെയാണ് അച്ഛനും പറയാറ്. എനിക്കും അങ്ങനെ തന്നെയാണ്. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നിങ്ങളുടെ മകനായി ജനിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാകണം. അമ്മ എപ്പോഴും എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്കറിയാം എന്നാണ് സാഗർ കുറിച്ചത്. പിന്നാലെ സാഗറിൻ്റെ അമ്മൂമ്മയുടെ വീഡിയോ സന്ദേശം സാഗറിനെ കാണിച്ചു. ഇത് ഓരോ പ്രേക്ഷകൻ്റെയും കണ്ണ് നിറയ്ക്കുന്നതായിരുന്നു. ലാലേട്ടനും വിഷമം ഉള്ളിലൊതുക്കി. ജുനൈസിൻ്റെ കത്തും ഇതുപോലെ പ്രേക്ഷക മനസ്സിനെ പിടിച്ചുലച്ചു. ഉമ്മയുടെ മുഖം പോലും കാണാൻ ജുനൈസിന് സാധിച്ചിട്ടില്ല. അതിനു മുൻപ് ഉമ്മയെ നഷ്ടമായവനാണ് ജുനൈസ്. ഇതറിയാവുന്ന മത്സരാർത്ഥികൾ വിങ്ങലോടെയാണ് ജുനൈസിൻ്റെ കത്ത് വായിച്ചു കേട്ടത്. പ്രിയപ്പെട്ട ഉമ്മച്ചിക്ക്, എനിക്ക് 26 വയസ്സ് പൂർത്തിയായിരിക്കുന്നു. ഉമ്മ ഇല്ലാത്ത 25 വർഷങ്ങൾ. ഓർമ്മ വെച്ച നാളു മുതൽ ഇന്നുവരെ എൻ്റെ ഓർമ്മയിൽ ഉമ്മയില്ലാത്ത ഒരു ദിവസം പോലും കടന്നുപോയിട്ടില്ല. ഒരു ഫോട്ടോയിൽ പോലും ഉമ്മയെ കണ്ടിട്ടില്ലെങ്കിലും കേട്ടതിൽ വെച്ച് ഏറ്റവും ധീരയായ സ്ത്രീയാണ് നിങ്ങൾ. ഉമ്മ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെയും സഹോദരങ്ങളുടെയും ജീവിതം എങ്ങനെയായിത്തീരുമെന്ന് ഇടയ്ക്ക് ഞാൻ ചിന്തിക്കാറുണ്ട്. ആ ശൂന്യത അത്രയ്ക്ക് വലുതാണ്. സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ക്ഷമയുടെയും പ്രതീകമായി അമ്മമാരെ പറ്റി പറയുമ്പോൾ ഉമ്മയെപ്പോലെ ശ്വാസം മുട്ടി മരിക്കേണ്ടി വരുന്ന അമ്മമാരെ പറ്റി ഞാൻ ആലോചിക്കാറുണ്ട്. അടുക്കളയിലെ കരിപുരണ്ട ജീവിതത്തിലെ കണ്ണീരിലാണ് മാതൃത്വത്തിൻ്റെ പവിത്രതയെന്ന് പറയുന്ന കാഴ്ചപ്പാട്. വർഷങ്ങൾക്കിപ്പുറവും ഒരുപാടൊന്നും മാറിയിട്ടില്ല ഉമ്മ. ഉമ്മയ്ക്ക് പകരം ഉമ്മ മാത്രം എന്നാണ് ജുനൈസ് കുറിച്ചത്. ഈ സെഗ്മെന്റിലൂടെ ഏറ്റവും വലിയൊരു സ്വപ്നം പൂവണിഞ്ഞത് നാദിറയ്ക്കാണ്. ജീവിതത്തിൽ ആദ്യമായാണ് മാതൃദിനം ആശംസിക്കുന്നതെന്നും എല്ലാ ദിവസവും മാതൃദിനമാണെന്നുമാണ് നാദിറ കത്തിലെഴുതി. എൻ്റെ ആണായും പെണ്ണായുമുള്ള മാറ്റം വേദനയോടെ കണ്ട അമ്മയ്ക്ക് തൻ്റെ വളർച്ച സന്തോഷം നൽകുമെന്ന് വിശ്വസിക്കുന്നെന്നും നിങ്ങളുടെ കൂടെ പഴയൊരു ജീവിതം തിരിച്ചു കിട്ടുമോ എന്നും നാദിറ കത്തിലൂടെ ചോദിച്ചു. ഇതിനു പിന്നാലെ നാദിറയുടെ ഉമ്മ ഫോണിലൂടെ നാദിറയോട് സംസാരിക്കുകയും ചെയ്തു. ഇത് മത്സരാർത്ഥികളെ ഒന്നടങ്കം സന്തോഷ കണ്ണീരിലാഴ്ത്തി. നാദിറയ്ക്ക് എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും ഉമ്മ നൽകി. ഇങ്ങനെയൊരു മുഹൂർത്തം ഒരുക്കിയതിന് ബിഗ് ബോസിനോടും നാദിറ നന്ദി പറഞ്ഞു. തനിക്ക് ഉമ്മയുടെ അവസ്ഥ മനസ്സിലാകുമെന്നും ആരും കാണാതെയായിരിക്കും തന്നോട് സംസാരിക്കുന്നതെന്നും നാദിറ നിറകണ്ണുകളോടെ പറഞ്ഞു. എല്ലാ മത്സരാർത്ഥികളും തങ്ങളുടെ അമ്മമാർക്ക് കത്തുകൾ എഴുതി. അവരുടെ അമ്മമാർ വീഡിയോയിലൂടെ അവരുടെ മുന്നിലെത്തി മക്കളോട് സംസാരിക്കുകയും ആശംസകൾ നേരുകയും ചെയ്തു. ലാലേട്ടന് മുന്നിൽ വെച്ചാണ് എല്ലാവരും അമ്മമാരെ കുറിച്ച് വാതോരാതെ സംസാരിച്ചത്. എല്ലാവരുടെ അമ്മമാർക്കും എൻ്റെ വക സ്നേഹവും പ്രാർത്ഥനയുമെന്ന് ലാലേട്ടൻ പറഞ്ഞു. ശേഷം മത്സരാർത്ഥികളെല്ലാവരും ലാലേട്ടൻ്റെ അമ്മയ്ക്കും ആശംസ അറിയിച്ചു.